ലോക പ്രശസ്തനായ ചിത്രകാരൻ അച്യുതൻ കൂടല്ലൂർ തന്റെ ജന്മദേശമായ കൂടല്ലൂരിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മോട് പങ്കുവെക്കുന്നു. വളരെ നാളുകൾക്ക് ശേഷമാണ് താങ്കൾ ഇപ്പോൾ കൂടല്ലൂരിലെത്തുന്നത്. താങ്കൾ കൂടല്ലൂരിലുണ്ടായിരുന്ന കാലഘട്ടത്തിലെ ആ പഴയകാല ഓർമ്മകൾ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. ഞാൻ ഇവിടെ 15 വയസ്സുവരെ ഇവിടെ കൂടല്ലൂർ തന്നെയായിരുന്നു. പിന്നെ 15 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പഠിക്കാൻ തൃശ്ശൂർക്ക് പോയി, പിന്നെ മദ്രാസിൽ പോയി. അപ്പോൾ 15 വയസ്സുവരെയുള്ള ഏറ്റവും നല്ലൊരു കാലഘട്ടമായിരുന്നു. കാരണം ഇവിടെ ശുദ്ധജലവും പിന്നെ പുഴയിൽ ഞങ്ങൾ വളരെയധികം കളിക്കുമായിരുന്നു, തോണിയായിട്ടും പിന്നെ നീന്തിയിട്ടും. അന്ന് ഇങ്ങനെ കാട് കുടിച്ചു കിടക്കല്ല, ഇവിടെയൊക്കെ വഴി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മുമ്പിൽ ഒരു തോട്ടവും പിന്നെ ഒരു ഇടവഴിയും, അതിൽ കൂടെ ഇവിടെ കാളകൂട്ടിന് കാളകളൊക്കെ കൊണ്ടുപോയിരുന്ന ഓർമ്മ വരുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് ഇവിടെ ലിഫ്റ്റ് ഇറിഗേഷൻ വന്നപ്പോൾ അതിൻ്റെ പമ്പിങ് സ്റ്റേഷൻ സ്ഥാപിച്ചതും, അപ്പോൾ തൃത്താലയിൽ നിന്ന് ഈ പുഴ വന്നിട്ട് ഒരു തെക്ക് വടക്ക് ഒഴുകും, പിന്നെയാണ് ഇത് തൂതപ്പുഴയായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് രണ്ട് പുഴയുടെ സംഗമസ്ഥാനമാണ്, അതുകൊണ്ടാണ് കൂടല്ലൂർ എന്നുള്ള പേര് തന്നെ വന്നിട്ടുള്ളത്. പിന്നെ അന്ന് ധാരാളം സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിലേക്ക് നടന്നു പോകും. അന്ന് ബസ്സൊന്നും ആരംഭിച്ചിട്ടില്ല, വല്ലപ്പോഴും ഒരു കാറ് പോകുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. ഞാൻ പറയുന്നത് 1952 to 1960 വരെയുള്ള കാലഘട്ടമാണ്. പിന്നെ പെട്ടെന്നാണ് എല്ലാവിധ പുരോഗതിയും വന്നത്. പക്ഷെ അന്നും ഇവിടെ ഈ ലാൻഡ്സ്കേപ്പ് കാണുമ്പോൾ എനിക്ക് ചിത്രം വരയ്ക്കാനുള്ള പ്രചോദനം ഉണ്ടായിരുന്നു. ഞാൻ വളരെയധികം നന്ദി പറയേണ്ടത് ഈ ഭൂഗഭാഗത്തിനാണ്. കാരണം ദിവസേന സൂര്യോദയം കാണാം, പിന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഈ കുന്നുകളുടെ അങ്ങിപ്പം ആകാശവും പിന്നെ അതിൻ്റെ വർണ്ണപ്പകർച്ചകളും ഇതൊക്കെ. അന്ന് നല്ല മെറ്റീരിയലൊന്നും കിട്ടില്ല, വാട്ടർ കളറൊക്കെ വളരെ വിഷമാണ്, അതിന് നല്ല ബ്രഷും ഉണ്ടാവില്ല. എന്നിട്ടും ഞാൻ ഒരുപാട് വരച്ചിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങളുടെ മാഷ്മാർ പഠിപ്പിക്കുന്നവരൊക്കെ വളരെ പ്രോത്സാഹനമൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അന്ന് ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒന്നും അത്ര പ്രധാനപ്പെട്ടൊരു വിഷയമല്ല സ്കൂളുകളിൽ. കൂടുതൽ ഊന്നൽ കൊടുത്തിരുന്നത് സയൻസ് സബ്ജക്റ്റുകളൊക്കെ ആയിരുന്നു. പിന്നെ വളരെ കാലം കഴിഞ്ഞ് കുറച്ച് കഥയൊക്കെ എഴുതി, അങ്ങനെ പരാജയപ്പെട്ടിട്ടല്ല, അങ്ങനെയോ അബദ്ധത്തിൽ വീണ്ടും ചിത്രകലയിൽ ചാടി വന്നു. വളരെ ആക്സിഡൻ്റലായിട്ടാണ്, ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തതൊന്നല്ല. ഒരു ചിത്രകാരനാവണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല.